എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കോട്ടയം ജില്ലയുടെ അതിർത്തിൽ ഇലപുഴ പൂഞ്ചിറ ഇലപുഴ പൂഞ്ചിറ പണ്ട് എല്ലാ കാലങ്ങളിലും വഴികൾ ഭയങ്കര മോശമായിരുന്നു. ഇപ്പം നല്ല അടിപൊളിയായി ടാറിങ് ചെയ്ത് എല്ലാവർക്കും വന്ന് കാണാൻ പോലെ ഉള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം വരുന്നവർക്ക് എന്താ ഇലപുഴ പൂഞ്ചിറയുടെ ഭാഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല മനോഹരമായ സ്ഥലങ്ങളാണ് കാണാൻ പറ്റും. ഇവിടെ പല സ്ഥലം ഷൂട്ടിങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഇലപുഴ പൂഞ്ചിറയുടെ കുളം. അവിടെ അതിൻ്റെ ഐതിഹ്യത്തിൽ പല പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗങ്ങൾ പറയാം. ഇവിടെയുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു കേൾപ്പിക്കാം. ബാക്കി ഭാഗങ്ങൾ കാണാം. ഭാഗമാണ് ഇത്. ഇടുക്കി ജില്ലയിലെ മലങ്കര ഡാമിൻ്റെ വെള്ളം കെട്ടി കിടക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ഇത് രാവിലെ സമയങ്ങളിൽ വരുവാണ്, നല്ല രസമായിരിക്കുകയാണ്. വൈകുന്നേരമാണെങ്കിൽ കുഴപ്പമില്ല. വൈകുന്നേരം ഉച്ചകഴിഞ്ഞ് മഴയുണ്ടെങ്കിൽ പറ്റില്ല, ഇവിടെ ഭയങ്കര ഇടി മിന്നലുള്ള ഏരിയയാണ്. അത് കാണാൻ ഇവിടെ കാണുന്നത് ചിത്തീന്താണ്. എല്ലാ മനുഷ്യർക്കും പറഞ്ഞാൽ മനസ്സിലായി. ഇതാണ് ചിത്തീന്ത്. ഇത് പട്ട് ചെറിയ കമർപ്പുണ്ട്, ചെറിയ മധുരം, പുളിക്കാതിരും മധുരം പോലെ സാധനമാണ്. എന്നാലും പട്ട് നല്ല ചുവന്നിരിക്കും. ഇതെല്ലാം ഈ തീ ഇട്ടതിൻ്റെ പേരിൽ ഇതെല്ലാം എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. അത് കാരണമാണ് ചെറിയ കൊല, അല്ല വലിയ ഭയങ്കര കൊലയായിട്ട് ഉണ്ടാകുന്നതായിരുന്നു. ഇതാണ് ഇലപുഴ പൂഞ്ചിറ ടോപ്പ് സ്ഥലമാണ് ഇവിടെ. ഇത് ഈ സൈഡ് ഇടുക്കിയിലാണ്. ഇതൊക്കെ കാണുന്ന കാഴ്ചകളെല്ലാം നല്ല മനോഹരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെള്ളം കയറി, ഡാമിലെ വെള്ളം കയറി നിറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് കാണുന്നത്. ഫ്രണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ കോട്ടയം ജില്ലയാണ്. അത് താഴെ നോക്കി കഴിഞ്ഞാൽ റോഡ് കയറി വരുന്ന ഭാഗം കാണാം. നല്ല അതും നല്ല മനോഹരമായ ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മൂടതായിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു അന്തരീക്ഷമല്ല, അലച്ചിടം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു നമുക്ക്. അത് കാരണം ഉള്ള ഭംഗി കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുവാണ്. ഇത് ഇവിടെയായിട്ടാണ് ഹുഗ വരുന്നത്. ഹുഗ അത് അതിൻ്റെ അടിയിലൊരു കുറേ നീളം ഉള്ളുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്, പറ്റാത്ത വെള്ളമുണ്ട്. എന്തോരം വേനൽ വന്നാലും അതിൻ്റെ ഉള്ളിൽ വെള്ളമുള്ളതാണ്. പക്ഷേ ടോർച്ച് അടിച്ച് വേണം അതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് സംശയമാണ്. ഇനി മഴ പെയ്യുവാണെങ്കിൽ പോയി, അല്ല മഴ പെയ്തില്ലെങ്കിൽ പോകും. വണ്ടി അവിടെ കയറി ചെല്ലുവാണെങ്കിൽ പോകും. വഴി മോശമാണ്. ഇവിടെ അടുത്തുള്ളവരോട് ചോദിച്ചു പറഞ്ഞ് വണ്ടി കയറി പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അല്ല ഞങ്ങളൊന്ന് ശ്രമിക്കുന്നുണ്ട് പോകാൻ. അതാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. കുടിക്കാൻ ഒരിക്കലും പറ്റാത്ത വെള്ളമുള്ള ഒരു ഏരിയയാണ്. കണ്ടാൽ വെള്ളം കിട്ടുമെന്ന് നമുക്ക് പോലും അത്ഭുതപ്പെടും. പക്ഷേ അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. എന്തോരം പേർക്ക് വേണമെങ്കിലും കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം ഉള്ള സ്ഥലമാണ്. ഇതാണ് ഗുഹയിലോട്ട് പോകുന്ന റോഡ്. പക്ഷേ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഞങ്ങൾ ഗുഹ കാണിക്കുന്നില്ല. ഇവിടെ നിന്നൊരു ഒരു 500-600 മീറ്റർ ദൂരമേ ഉള്ളൂ. ജീപ്പ് മാത്രം ഇല്ലാതെ കയറി പോകുള്ളൂ. അത് കാരണം നടന്നു പോയി കാണാനുള്ള സമയം പോയതിൻ്റെ പേരിൽ ഞങ്ങൾ ആ ഭാഗം എടുക്കുന്നില്ല. ഇവിടെ നേരെ നോക്കി കഴിഞ്ഞാൽ ഇല്ലിക്കല്ലാണ്. അത് അവിടെ കോട കയറി കിടക്കുന്നതിൻ്റെ പേരിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. നല്ല ഈ മൂടലായതിൻ്റെ പേര് മാത്രമാണ് കാണാൻ പറ്റാതെ. പക്ഷേ ഇവിടെ നിങ്ങൾ ഇവിടെ വരാൻ, ഇവിടെ ഈ പൂഞ്ചിറയ്ക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഈ എറണാകുളം ഭാഗത്തു നിന്നാണെങ്കിൽ എറണാകുളം നെമ്മാറ്റുപുഴ തൊടുപുഴ മുട്ടം മേലുകാവിൽ നിന്ന് റൈറ്റിലേക്ക് വന്നാൽ നേരെ പൂഞ്ചിറയാണ്. പക്ഷേ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണെങ്കിൽ നേരെ കോട്ടയം, പാല, മേലുകാവ് പിന്നെ അവിടുന്ന് റൈറ്റായിട്ട് കയറി പോന്നാൽ ഇതിവിടെ സ്ഥലമാണ് പൂഞ്ചിറയ്ക്ക്. റാന്നി സൈഡിൽ വരുവാണെങ്കിൽ റാന്നി, കാഞ്ഞിരപ്പള്ളി, ഈരാറ്റുപേട്ട, മേലുകാവ് മറ്റം, അത് കഴിഞ്ഞ് മേലുകാവ് കാഞ്ഞിരങ്കാല് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് കയറി വരണം. കഴിഞ്ഞാൽ നേരെ പൂഞ്ചിറയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരണോ? എൻ്റെ പേര് മോഹനൻ. ചേട്ടൻ എത്ര നാളാണ് ഇവിടെ താമസിക്കുന്നത്? ഇവിടെ താമസിക്കുന്നത് ഇവിടെ ഒരു 40 വർഷമായി. 40 വർഷമായി. ഇതൊരു 20 വർഷമായിട്ട് ഇവിടെ കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പൂഞ്ചിറ കട നടത്തിക്കൊണ്ടിരിക്കുക. ആൾക്കാർ സ്മോൾ വരുന്നുണ്ടോ? ഇഷ്ടംപോലെ ഈ റോഡിൻ്റെ ബ്ലോക്ക് കാരണം ഇച്ചിരി മടുപ്പാണ് പെട്ടോ. ഇല്ലെങ്കിലും ഒരു ദിവസം ഒരു 300-400 പേരെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇത് എന്നാ ഇത് എന്നാ ഇടുക്കിയിലെ നിന്നാണെങ്കിൽ വരാൻ എളുപ്പമുണ്ടോ? ഇടുക്കിയിലെ നിന്നാണ് വഴി വളരെ മോശമാണ്. മേലുകാവ്
കാന്തരം കവരം ആ നല്ല വഴി ഇപ്പം നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്നു. ഇപ്പം കാന്തരം വഴി വളരെ മോശമാണ്. മോശമാണ്, 2 കിലോമീറ്റർ മോശമാണ്. ഇവിടെ നിന്ന് സൂര്യ അസ്തമയം കാണാൻ എളുപ്പം. ഇവിടെ വന്ന കിഴക്കും പടിഞ്ഞാറും, കിഴക്കുന്ന ഉദയം, പടിഞ്ഞാറ് നേരെ അസ്തമയം, ആറും ആറേകാലിനും ഇടയ്ക്ക് ഇവിടെ വന്നാൽ കാണാം. അതുപോലെ തന്നെ ആറും ആറേകാലിനും ഇടയ്ക്ക് ഉദയം ഒരു സ്ഥലത്ത് വന്നാൽ ഇത് രണ്ടും കാണാം. എലവിടെ പൂഞ്ചിറ ഒരു സ്ഥലത്ത് വന്നാൽ ഇത് രണ്ടും കാണാം. റോഡ് പണി വന്നത് പിന്നെ ഇപ്പൊ അവധിയല്ലേ, അവധി അതിന്റെ പേരില് ഈ ആഴ്ചയിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആള് വരുമെന്ന്. ഇവിടെ ഇങ്ങോട്ട് വരാൻ ഏറ്റവും എളുപ്പമുള്ള വഴിയാ? ഏറ്റവും എളുപ്പം നമുക്ക് കാന്തരംകാവല, പാലയിൽ നിന്ന് വന്നാലും കാന്തരംകാവല, മേരുവാ കാന്തരംകാവല, തൊടുപുഴയിൽ നിന്ന് വന്നാലും മുട്ടം കാന്തരംകാവല, മേരുവാവ്. അതാ ഏറ്റവും എളുപ്പം. മേരുവാവ് മോള് മേരു മറ്റം താഴെ, മേരുവാ മറ്റം താഴെ, മേരുവാവ് മോള് മോള്. അവിടെ വരുമ്പോൾ കാഞ്ഞിരങ്ങാല് എത്ര കിലോമീറ്റർ? കാഞ്ഞിരങ്ങാല് ഇവിടെ നിന്ന് 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. മേരുവാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് 5 കിലോമീറ്റർ. 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ. ആ 2 കിലോമീറ്ററുണ്ട് കാഞ്ഞിരങ്ങാല് മേരുവാവിന്. 6 കിലോമീറ്റർ. 6 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ താഴ്ന്നു പോകണം നമുക്ക് ഈ എൻ്റെ അതിർത്തി. അതിർത്തി ഇടുക്കി ജില്ലയുടെ, ഇടുക്കി ജില്ലയുടെ കോട്ടയം ജില്ലയുടെ അതിർത്തി. ചേട്ടൻ്റെ റിസോർട്ടാണ് ഈ ചായ കുടിക്കാനുള്ളത്. ചായ കുടിക്കാനുള്ള ഒരു വിശ്രമ സ്ഥലമാണ് ചെറുതായിട്ട്. ഇതിപ്പോ ഇച്ചിരി മോശമായിട്ട് കിടക്കുവാണ്. അടുത്ത ദിവസം ചേട്ടാ ഇവിടെ എപ്പോഴും ആൾക്കാർ ഏറ്റവും കൂടുതൽ വരുന്ന സമയത്താണ്? ഏറ്റവും കൂടുതൽ വരുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്താണോ? എങ്കില് കോടമഞ്ഞിൽ നിറഞ്ഞു നിൽക്കുന്നു. നിറഞ്ഞു നിൽക്കുന്നു. വെയിലായ കരിഞ്ഞ വെയിലാണ്. ക്ഷീണോ? പിന്നെ ഇവിടെ ഒന്നൊരു സൗകര്യമായിട്ട് ഈ ഒരു തണൽ പറ്റി ഇരിക്കാൻ പോലും ഒരു സൗകര്യം സർക്കാർ ഉണ്ടാക്കിയിട്ടില്ല, പഞ്ചായത്തായാലും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ മഴക്കാലത്താണോ കോടമഞ്ഞ് കൂടുതൽ? കൂടുതൽ. അപ്പൊ കൂടുതലും ആള് വരുന്നത് മഴക്കാലത്താണ്. താമസിക്കാൻ സൗകര്യങ്ങളാണ്? താമസിക്കാനായി അവിടെ റിസോർട്ട് ഉണ്ട്. അവിടെ എല്ലാം ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാം കാണുന്ന റിസോർട്ടുകളാണ്. റിസോർട്ടിൽ വന്ന ഭക്ഷണം? ഭക്ഷണം സ്വന്തമായിട്ട് ഉണ്ടാക്കണേ അവര് സാധനം തരും, ഇല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അല്ലെ അവർ ഭക്ഷണം തരും. ചാർജ് എങ്ങനെയുണ്ട്? ചാർജ് 3000 രൂപ, 3000 രൂപ, 4000 രൂപ പല റേറ്റ്. ഫുള്ളായിട്ട് ഓരോ പല റേറ്റ്. ഭക്ഷണം കൂട്ടിയാണോ അല്ലാതെയോ? ഭക്ഷണം കൂടാതെ. ഭക്ഷണം കൂടാതെ അത്ര റേറ്റാണ്? ഒരു ദിവസം. ഇവിടെ ഈ പൂഞ്ചിറ എന്ന് പറയാനുള്ള കാരണം? പൂഞ്ചിറ എന്ന് പറയാനുള്ള കാര്യം എന്നാന്ന് വെച്ചാൽ ഈ വസ്തു മുഴുവൻ പൂഞ്ഞാറ്റ് തമ്പുരാന്റെ വകയായിരുന്നു. പഴയ കാലത്ത് പൂഞ്ഞാറ്റ് തമ്പുരാന്റെ വകയായിരുന്നു. വൈദ്യം പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരിക്കലും പറ്റിയാത്ത വെള്ളം. പിന്നെ അവിടെ ഒരു പാറ കുത്തിയിട്ടിട്ടുണ്ട്, പൂഞ്ചിറ പുണ്യ സ്ഥലമാണെന്ന് ഒരു പാറ കുത്തിയിട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ നമുക്കറിയത്തില്ല, കാണാൻ നമുക്ക് പോയാൽ പാറ കുത്തിയിട്ടിട്ടുണ്ട്. അതാ ചെറയുടെ ഇങ്ങേ സൈഡിൽ, ഇവിടുന്ന് ചെല്ലുമ്പം ചെറയുടെ ഇങ്ങേ സൈഡിലെ വീടിന്റെ പറമ്പില് ഒരു പാറ കുത്തിയിട്ടുണ്ട്. അതല്ലേ പൂഞ്ചിറ പുണ്യ സ്ഥലമാണ്. പുണ്യ സ്ഥലമാണ്, പാറ കുത്തിയിട്ടുണ്ട്. കുത്തിയിട്ടുണ്ട്. ഈ പൂഞ്ചിറയെ പറ്റി പറയുവാണെങ്കിൽ ഇത് സീത അന്വേഷിച്ചിൽ ശ്രീരാമനും ലക്ഷ്മണനും വന്നിട്ടുണ്ടെന്നാണ് ഐതിഹ്യം പറയുന്നത്. എട്ട് കഴിവ് മാത്രമേ ഉള്ളൂ. ഇനി ഒരിക്കലും പറ്റിയാലത്തെ വെള്ളമാണ് ഇവിടെ പൂഞ്ചിറ. നല്ല ശുദ്ധിയായ വെള്ളം. പിന്നെ ഇവിടെ ഗുഹയുണ്ടല്ലോ. ഗുഹ ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറയാണ്, മുനിയറ ഗുഹയെന്നാണ് പറയുന്നത്. അത് മുനീശ്വരൻ ഇരുന്നെന്നാണ്, തപസ് ചെയ്ത് ഇരുന്നൊക്കെയാണ് പറയുന്നത്. ഗുഹ കാണാൻ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. അങ്ങോട്ട് വണ്ടി സൗകര്യം ഉണ്ടോ? വണ്ടി സൗകര്യം കുറവാണ്. നടന്നു പോകണം അല്ലെങ്കിൽ ജീപ്പ് വിളിച്ച് പോകണം. ജീപ്പ് വിളിച്ച് പോകണം. ഇവിടെ ജീപ്പ് വിളിക്കാൻ കിട്ടുമോ? ജീപ്പ് വിളിക്കാൻ കിട്ടും ചേട്ടന്. 20 മീറ്റർ 25 മീറ്റർ ഗുഹ ഉള്ളിൽ കയറിപ്പോ. ശല്യമാകുന്ന രീതിയിൽ അത് കൊടയത്തൂരാ പൊങ്ങുന്നു. ആ വെള്ളം, ആ വെള്ളം കൊടയത്തൂര് ഡാമിൽ അത് ആ വെള്ളം പൊങ്ങുന്നതെന്നാണ് അറിയപ്പെടുന്നത്. അറിയപ്പെടുന്നത് കാണാൻ പറ്റിയതാ. ഇവിടുന്ന് പിന്നെ അവിടെ അങ്ങോട്ട് പോകുന്ന എത്ര ചാർജാണ്? ചാർജ് മേടിക്കും. അത് 500 രൂപ മറ്റേ ചാർജ് മേടിക്കുന്നത്. നടന്നു പോവാണെങ്കിൽ എന്താ ദൂരമുണ്ടോ? 1 കിലോമീറ്റർ. നടന്നു പോവാണെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ. ചേട്ടാ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഈ അമ്പലം ഈ ദേവസ്വം ബോർഡ് ആണോ അല്ല ഒരു വ്യക്തിയുടെ വല്ലതാണോ? ഇപ്പൊ നമ്മള് കുറച്ച് ഒരു 10 അംഗ സംഘം കമ്മിറ്റിക്കാരാണ്. അവരാണ് ഇപ്പൊ നോക്കി നടത്തുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പിന്നെ പാലായിന്ന് ബന്ധപ്പെടുന്നുണ്ട്. പാലായിന്ന് ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ കേരളത്തിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലങ്ങളിൽ നടക്കുന്നതാണ് ഇവിടെ പൊങ്കാല എന്ന് പറയും, സൂര്യ പൊങ്കാല. അത് മേടം 10-ാം തീയതി, മേടം 10-ന്, 9-ാം തീയതി ഇവിടെ താലമുണ്ട്. ചക്കിക എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താലം വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് പൂഞ്ചിറ. ഇതാണ് നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന ചേട്ടന്റെ കട. ഇവിടെ അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങളെല്ലാം കിട്ടും.
എല്ലാ പലഹാരങ്ങളുണ്ട്, ഉള്ളിവടയുണ്ട്, അത്യാവശ്യം പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, എല്ലാ ഐറ്റം ഭക്ഷണങ്ങൾ ഉണ്ട്. പിന്നെ കുറച്ച് നാളുകളായിട്ട് കഞ്ഞിയുടെ പരിപാടി നിർത്തിയിരിക്കുകയാണ്. ആൾക്കാർ കുറവാണ്. ഭക്ഷണം വേണമെങ്കിൽ അത് നേരത്തെ വിളിച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഭക്ഷണങ്ങളും അക്കൗണ്ട് പൈസ ഇട്ട് തരണം. അക്കൗണ്ട് പൈസ ഇടണം. അല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കളിപ്പിക്കും. അതാണ് അക്കൗണ്ട് പൈസ ഇട്ടാൽ മാത്രമേ കാര്യങ്ങളുള്ളൂ. ഭക്ഷണം വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതെ, ചേട്ടൻ്റെ നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അന്നേരം ചേട്ടനെ ആരും വിളിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കി. ചേട്ടന് ഫോൺ ഇവിടെ റേഞ്ച് ഉള്ള സ്ഥലമാണോ? റേഞ്ച് ഉള്ള സ്ഥലമാണ്. ഓക്കെ ചേട്ടാ, ഇവിടെ നിന്ന് ഈ അസ്തമയം കാണാൻ, ഇവിടെ ഇവിടെ ഏതെല്ലാം സ്ഥലം കാണാൻ പറ്റും? അസ്തമയം കാണാൻ കഴിഞ്ഞാൽ വൈക്കം, വടയാറ്, ഏറ്റുമാനൂർ, അർത്തങ്കൽ, 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 ഇവിടെ നിന്ന് കാണാം. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, അറബിക്കടൽ, അറബിക്കടലാണ് അസ്തമയം താഴുന്നത്. ഇവിടെ നോക്കി കാണാമോ? അർത്ഥം കാണാം. അതേ സമയത്ത് നിന്നാണ് കാണാൻ പറ്റുന്നത്? അത് നല്ല കോട മാറി നിൽക്കുന്ന സമയമായിരിക്കും. അതേ സമയം ഏകദേശം അത് രാവിലെയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. കാണാൻ പറ്റുന്നത് നല്ല അന്തരീക്ഷം. വൈകുന്നേരം മഴ പെയ്ത് മാറണം. മഴ പെയ്ത് മാറണം വൈകുന്നേരം ആണെങ്കിൽ. രാവിലെ ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണ് കാണാൻ. നെടുമ്പാശ്ശേരി എല്ലാം കാണാം നമുക്ക്. ഇവിടെ നോക്കിയാൽ ചേട്ടന്റെ കടയുടെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചെല്ലാം കാണാം. എല്ലാം കാണാം. ഓക്കെ, അടിപൊളിയായിട്ട് കാണാം. ചേട്ടന് ഇത്രയും വിവരങ്ങൾ പറഞ്ഞു തന്നാൽ വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു.